ഗുഡ് മോർണിംഗ് ആൾ. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ തേർഡ് ചാപ്റ്റർ പഠിച്ചു. ഇനി ഏതാണ്? അത്യാഗ്രഹം ആപത്ത് എന്ന ഫോർത്ത് ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയോ? ഇല്ല അല്ലേ, ടീച്ചർ പറയാതെ നിങ്ങൾ വായിക്കില്ല അല്ലേ. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. നളിനപുരം ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു കർഷകൻ പാർത്തിരുന്നു. അതായത് നളിനപുരം എന്ന പ്രദേശത്തെ പാവപ്പെട്ടവൻ, ദരിദ്രം പറഞ്ഞാൽ പാവപ്പെട്ടവനായ ഒരു കർഷകൻ, കൃഷി ചെയ്യുന്ന ഒരു ആൾ താമസിച്ചിരുന്നു. കൃഷിയിടത്തിൽ വിളയുന്ന കായ്കനികൾ വിറ്റാണ് കുടുംബം പോറ്റി വന്നത്. അയാൾ അയാളുടെ കൃഷിയിടത്തിൽ ഉണ്ടാകുന്ന കായ്കനികൾ, കായ്കളും പഴങ്ങളൊക്കെ വിറ്റിട്ടാണ് അയാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്, അയാളുടെ കുടുംബം നോക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യ വിളവെടുപ്പ് ഉണ്ടാകുന്ന നല്ല പഴങ്ങൾ രാജാവിന് കാഴ്ചവെക്കുന്നത് അയാളുടെ പതിവായിരുന്നു. ആദ്യമായിട്ട്, അതായത് നമ്മളൊരു തൈ വെച്ച് ആദ്യമായിട്ട് അത് കായ്ക്കുക, ഒക്കെ നല്ല പാകമായി കഴിഞ്ഞാൽ അത് നല്ല നല്ല പഴങ്ങൾ അയാൾ എന്ത് ചെയ്യും? രാജാവിന് കാഴ്ചവെക്കുന്നത് അയാൾ രാജാവിന് കൊണ്ട് കൊടുക്കും. അത് അയാളുടെ പതിവാണ്. ഇപ്രാവശ്യം അയാൾ പതിവ് തെറ്റിക്കാതെ കുട്ട നിറച്ച പഴങ്ങളുമായി രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അയാൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ വർഷവും അയാൾ എന്ത് ചെയ്തു? ഈ പ്രാവശ്യം അത് അയാൾ ആ ഒരു കൂട നിറയെ പഴങ്ങളുമായിട്ട് രാജകൊട്ടാരത്തിലേക്ക് പോയി. ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിൽ എത്തണമെങ്കിൽ നടക്കുക മാത്രമേ മാർഗമുള്ളൂ. ഇന്നത്തെ പോലെ ബസ്സോ മറ്റു വാഹനങ്ങളൊന്നും ഇല്ല. അപ്പൊ അയാള് കൊട്ടയും തലയിൽ വെച്ച് നടന്ന് പോയി. ഇന്നത്തെ പോലെ ബസ്സും കാറും മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് നടന്ന് വിഷമിച്ചാണ് അയാൾ കൊട്ടാരത്തെ വാതിക്കൽ എത്തിയത്. അപ്പോഴുണ്ടാതാ രണ്ട് കാവൽക്കാർ കുന്തവും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതായത് അവരെ രാജകൊട്ടാരത്തിന്റെ ഫ്രണ്ടില് രണ്ട് കാവൽക്കാര്, കാവൽ ഭടന്മാർ എന്ത് ചെയ്യണ്ടായിരുന്നു? കുന്തവും പിടിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. കൃഷിക്കാരൻ അവരെ തൊഴുതിട്ട് അകത്തേക്ക് കടത്തിവിടണമെന്ന് അപേക്ഷിച്ചു. കൃഷിക്കാരൻ എന്ത് ചെയ്തു? അവരെ താണ വണങ്ങി. വണങ്ങിയതിന് ശേഷം എനിക്ക് രാജാവിനെ കാണണം എന്ന് പറഞ്ഞു. കാവൽക്കാരിൽ ഒരാൾ കുട്ട പരിശോധിച്ചു. കൃഷിക്കാരന് കിട്ടുന്ന പ്രതിഫലത്തിന്റെ പകുതി തരാമെന്നാൽ മാത്രമേ അകത്തേക്ക് കടത്തിവിടൂ എന്ന് അയാൾ ഷാഠ്യം പിടിച്ചു. അതായത് കാവൽക്കാരിൽ ഒരാൾ എന്ത് പറഞ്ഞു? നിന്നെ അതിനുള്ളിൽ കടത്തിവിടണമെങ്കിൽ നിനക്ക് അവിടെ നിന്ന് രാജാവ് തരുന്ന പ്രതിഫലത്തിന്റെ പാതി ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. ഒരു നിമിഷം എന്തോ ആലോചിച്ച ശേഷം കൃഷിക്കാരൻ അതിനെ സമ്മതിച്ചു. കൃഷിക്കാരൻ എന്ത് പറഞ്ഞു? ഒരു മിനിറ്റ് ആലോചിച്ചു, എന്താ ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അയാള് ആ ശരി എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു. രാജാവിന്റെ മുന്നിലെത്തിയ കൃഷിക്കാരൻ പാകമായ തുടുത്ത പഴങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെച്ചു. രാജാവിന്റെ മുൻപിലെത്തിയ കൃഷിക്കാരൻ എന്ത് ചെയ്തു? ആ കോടയിലുള്ള പഴങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. അവ കണ്ടപ്പോൾ രാജാവിന് സന്തോഷമായി. നല്ല നല്ല പഴങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ രാജാവിന് നല്ല സന്തോഷമായി. ഈ പഴങ്ങൾ പ്രതിഫലമായി നിനക്ക് എന്താണ് ഞാൻ തരേണ്ടത്? അപ്പൊ രാജാവ് കൃഷിക്കാരനോട് ചോദിച്ചു, ഈ പഴങ്ങൾ തന്നില്ലേ അതിനുള്ള പ്രതിഫലം, നിനക്ക് അതിനുള്ള ഇത് എന്താണ് വേണ്ടത്? എന്നാണ് ഇതിന് പകരമായിട്ട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. രാജാവ് കൃഷിക്കാരനോട് ചോദിച്ചു. ചാട്ട കൊണ്ട് 100 അടിമതി. അയാളുടെ മറുപടി കേട്ടേ രാജാവ് ആശ്ചര്യപ്പെട്ടു. രാജാവിനോട് കൃഷിക്കാരൻ എന്താ വേണം പറഞ്ഞത്? എനിക്ക് ചാട്ട കൊണ്ട് 100 അടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞത് കേട്ടപ്പോ രാജാവോ വല്ലാതെ ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു നോക്കി. എന്താണ്ടപ്പോ ഇത്രയും പഴങ്ങൾ കൊണ്ട് തന്നിട്ട് എനിക്ക് അടിമതി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ ആശ്ചര്യം. അധ്വാനിച്ചുണ്ടാക്കിയ ഈ സ്വാദേറിയ പഴങ്ങൾക്ക് 100 അടിയോ പ്രതിഫലം. വിചിത്രമായ ആവശ്യത്തിന്റെ പിന്നിലെ കാര്യമറിയാൻ രാജാവിന് തിടുക്കമായി. രാജാവ് എന്തായാലും ഇങ്ങനെ പറയാൻ സാധ്യതയില്ല, അപ്പൊ അതിനെന്തോ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ അടുത്ത് കൃഷിക്കാരനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം? എല്ലാം തുറന്നു പറയാൻ അദ്ദേഹം കൃഷിക്കാരനോട് ആവശ്യപ്പെട്ടു. എന്താണെങ്കിലും അത് തുറന്നു പറയാൻ വേണ്ടിയിട്ട് കൃഷിക്കാരനോട് രാജാവ് ആവശ്യപ്പെട്ടു. കാവൽക്കാരിൽ ഒരാൾ തന്നെ അകത്തേക്ക് കടത്തിവിടാൻ പകുതി പ്രതിഫലം ചോദിച്ച കാര്യം കൃഷിക്കാരൻ രാജാവിനോട് പറഞ്ഞു. അതായത് ഞാൻ വരുന്ന സമയത്ത് കാവൽക്കാരിൽ ഒരാൾ എനിക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ പാതി തരണം എന്ന് പറഞ്ഞ കാര്യം രാജാവിനോട് ആര് പറഞ്ഞു? കൃഷിക്കാരൻ പറഞ്ഞു. അപ്പോൾ രാജാവിനോട് 50 അടി തനിക്കും 50 അടി കാവൽക്കാരനും പകുത്തു നൽകണമെന്ന് അയാൾ രാജാവിനോട് അപേക്ഷിച്ചു. അതുകൊണ്ട് എനിക്ക് 50 അടി വേണം, 100 അടിയാണല്ലോ ചോദിച്ചത്. അപ്പൊ 50 അടി എനിക്ക് തരണം, 50 അടി കാവൽക്കാരനും കൊടുക്കണം എന്ന് ആര് പറഞ്ഞു? കൃഷിക്കാരൻ രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കാവൽക്കാരനോട് ദേഷ്യം തോന്നിയ രാജാവ് അയാളെ തന്റെ മുന്നിൽ ഹാജരാക്കാൻ കൽപ്പിച്ചു. ഇത് കേട്ടപ്പോ കാവൽക്കാരനോട് രാജാവിന് വല്ലാത്ത ദേഷ്യം വന്നു. അപ്പൊ അയാളെ മുന്നിലേക്ക് വരാൻ വേണ്ടി കൽപ്പിച്ചു. രാജാവിന്റെ ചോദ്യങ്ങൾക്കൊന്നിനും മറുപടി നൽകാൻ കഴിയാതെ കാവൽക്കാരൻ തലകുലിച്ചു നിന്നുപോയി. ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നൊക്കെ കാവൽക്കാരനോട് ചോദിച്ചപ്പോ അതിനൊന്നും മറുപടി പറയാൻ പറ്റാതെ കാവൽക്കാരൻ തലകുലിച്ച് നിന്നുപോയി.
അയാളുടെ പുറത്തെ ചാട്ട കൊണ്ട് 50 അടി കൊടുക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അയാൾ ആ കാവൽക്കാരന് 50 അടി കൊടുക്കാൻ വേണ്ടിയിട്ട് രാജാവ് കൽപ്പിച്ചു. കൃഷിക്കാരന്റെ ബുദ്ധിയിൽ മതിപ്പ് തോന്നിയ രാജാവ് സ്വർണ്ണ നാണയവും നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണവും നൽകി അയാളെ വീട്ടിലേക്ക് യാത്രയാക്കി. അപ്പൊ കൃഷിക്കാരന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് കൊണ്ട്, അതായത് സ്വർണ്ണമാണ് വാങ്ങിച്ചതെങ്കിലോ പാതി സ്വർണം കാവൽക്കാരന് കൊടുക്കണം അടിയാകുമ്പോഴോ, അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു ബുദ്ധി കൃഷിക്കാരന് തോന്നിയത് കൊണ്ട് അയാൾക്ക് സ്വർണവും പണവും ഭക്ഷണവും വസ്ത്രവും എല്ലാം രാജാവ് നൽകിയിട്ട് അയാളിനെ വീട്ടിലേക്ക് അയച്ചു. അപ്പൊ ഇതൊരു 5 times വായിക്കുക, ഒരിക്കൽ കൂടെ വായിച്ചുതരാം. നളിനപുരം ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു കൃഷിക്കാരൻ പാർത്തിരുന്നു. കൃഷിയിടത്തിൽ വിളയുന്ന കായ്കനികൾ വിറ്റാണ് കുടുംബം പോറ്റി വന്നത്. ആദ്യ വിളവെടുപ്പിൽ ഉണ്ടാകുന്ന നല്ല പഴങ്ങൾ രാജാവിന് കാഴ്ചവെക്കുന്നത് അയാളുടെ പതിവായിരുന്നു. ഇപ്രാവശ്യവും അയാൾ പതിവ് തെറ്റിക്കാതെ കുട്ടം നിറച്ച പഴങ്ങളുമായി രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലെത്തണമെങ്കിൽ നടക്കുക മാത്രമേ മാർഗമുള്ളൂ. ഇന്നത്തെ പോലെ ബസ്സും കാറും മറ്റു വാഹനങ്ങളും ഒന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് നടന്ന് വിഷമിച്ചാണ് അയാൾ കൊട്ടാരവാതിക്കലെത്തിയത്. അപ്പോഴുണ്ട് അതാ രണ്ട് കാവൽക്കാർ കുന്തവും പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. കൃഷിക്കാരൻ അവരെ തൊഴുതിട്ട് അകത്തേക്ക് കടത്തിവിടണമെന്ന് അപേക്ഷിച്ചു. കാവൽക്കാരിൽ ഒരാൾ കുട്ട പരിശോധിച്ചു. കൃഷിക്കാരന് കിട്ടുന്ന പ്രതിഫലത്തിന്റെ പകുതി തരാമെന്നേറ്റാൽ മാത്രമേ അകത്തേക്ക് കടത്തിവിടൂ എന്ന് അയാൾ ശാഠ്യം പിടിച്ചു. ഒരു നിമിഷം എന്തോ ആലോചിച്ച ശേഷം കൃഷിക്കാരൻ അതിന് സമ്മതിച്ചു. രാജാവിന്റെ മുന്നിലെത്തിയ കൃഷിക്കാരൻ പാകമായ തുടുത്ത പഴങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെച്ചു. അവ കണ്ടപ്പോൾ രാജാവിന് സന്തോഷമായി. ഈ പഴങ്ങൾക്ക് പ്രതിഫലമായി നിനക്ക് എന്താണ് ഞാൻ തരേണ്ടത്? രാജാവെ കൃഷിക്കാരനോട് ചോദിച്ചു. ചാട്ട കൊണ്ട് 100 അടി മതി. അയാളുടെ മറുപടി കേട്ട് രാജാവ് ആശ്ചര്യപ്പെട്ടു. അധ്വാനിച്ചുണ്ടാക്കിയ ഈ സ്വാദേറിയ പഴങ്ങൾക്ക് 100 അടിയോ പ്രതിഫലം? വിചിത്രമായ ഈ ആവശ്യത്തിന്റെ പിന്നിലെ കാര്യമറിയാൻ രാജാവിന് തിടുക്കമായി. എല്ലാം തുറന്നു പറയാൻ അദ്ദേഹം കൃഷിക്കാരനോട് ആവശ്യപ്പെട്ടു. കാവൽക്കാരിൽ ഒരാൾ തന്നെ അകത്തേക്ക് കടത്തിവിടാൻ പകുതി പ്രതിഫലം ചോദിച്ച കാര്യം കൃഷിക്കാരൻ രാജാവിനോട് പറഞ്ഞു. 50 അടി തനിക്കും 50 അടി കാവൽക്കാരനും പകുത്തു നൽകണമെന്ന് അയാൾ രാജാവിനോട് അപേക്ഷിച്ചു. ഇത് കേട്ടപ്പോൾ കാവൽക്കാരനോട് ദേഷ്യം തോന്നിയ രാജാവ് അയാളെ തന്റെ മുന്നിൽ ഹാജരാക്കാൻ കൽപ്പിച്ചു. രാജാവിന്റെ ചോദ്യങ്ങൾക്കൊന്നിനും മറുപടി നൽകാൻ കഴിയാതെ കാവൽക്കാരൻ തലകുനിച്ചു നിന്നുപോയി. അയാളുടെ പുറത്തെ ചാട്ട കൊണ്ട് 50 അടി കൊടുക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. കൃഷിക്കാരന്റെ ബുദ്ധിയിൽ മതിപ്പ് തോന്നിയ രാജാവ് സ്വർണ്ണ നാണയവും നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണവും നൽകി അയാളെ വീട്ടിലേക്ക് യാത്രയാക്കി. ഇത് നിങ്ങൾ 5 times വായിക്കുക. അതേപോലെ അഭ്യാസം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി പെൻസിൽ കൊണ്ട് അടിവരയിടുക. ദരിദ്രനായ, കായ്കനികൾ, പോറ്റി വന്നത്, കാഴ്ചവെക്കുന്നത്, കുന്തവും, ശാഠ്യം, തൊഴുതിട്ട്, പ്രതിഫലം, പാകമായ, ചാട്ട കൊണ്ട്, ആശ്ചര്യപ്പെട്ടു, അധ്വാനിച്ചുണ്ടാക്കിയ, സ്വാദേറിയ, വിചിത്രമായ, തിടുക്കമായി, പകുത്ത്, ഹാജരാക്കാൻ, ആജ്ഞാപിച്ചു, മതിപ്പ്. ഇവിടെയെല്ലാം അടിയിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരയിടുക. 5 times വായിക്കുക. ബൈ.